ഹേ ഹലോ ഫ്രണ്ട്സ്, അപ്പം ബി ജി എം ഐ വരുമെന്നുള്ള കാര്യം ഏകദേശം കൺഫേമായി. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ മെൻഷൻ ചെയ്തതാണ്, നിങ്ങളത് പലരും കണ്ട് കാണും, കാണാത്തവർ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഒഫീഷ്യലി അതൊരു കൺഫർമേഷൻ ആയിട്ടുണ്ട്, അതായത് ബി ജി എം ഐ തിരിച്ചു വരും എന്നുള്ള കാര്യം. അപ്പോൾ ഒരുപാട് പേർക്കുള്ള സംശയമാണ്, എങ്ങനെയാണ് തിരിച്ചു വരുന്നത്? ഡിഫറൻ്റ് ആയിട്ടൊരു എ പി കെ അല്ലെങ്കിൽ ഡിഫറൻ്റ് ഒരു ഗെയിം ആയിട്ടാണോ ഇപ്പോൾ നിലവിലുള്ള പേരൊക്കെ മാറ്റി വേറൊരു പേരിലാണോ, അതോ നിലവിലുള്ള പേരിൽ തന്നെയാണോ ഇറങ്ങുന്നത്, അതും ഒരു ഡിഫറൻ്റ് എ പി കെ പോലാണോ, അതായത് ലോഗോ മാറ്റി ചെറുതായിട്ടൊരു മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തി അങ്ങനെയാണ് ഇറക്കുന്നത്, അതോ ഇനി ഡേറ്റ ട്രാൻസ്ഫർ വീണ്ടും ഉണ്ടാകുമോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനെ പറയാം, ഇതിനൊന്നും മതിയായിട്ടുള്ള പ്രൂഫുകളൊന്നും നമ്മുടെ ഇല്ല, ജസ്റ്റ് നമ്മുടെ കുറച്ച് കണ്ടെത്തലുകൾ അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് സംശയങ്ങൾ അതൊക്കെയാണ് പങ്കുവയ്ക്കുന്നത്, നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും വേണം, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. നേരെ വീഡിയോയിലോട്ട്. ഫ്രണ്ട്സ്, അപ്പം സംസാരിക്കുമ്പോൾ ചെറിയ ഇഷ്യൂസ് ഉണ്ട്, അപ്പം ക്ഷമിക്കുക ശ്വാസമൊക്കെ എടുക്കുന്നതിൻ്റെ. കാരണം നേരത്തെ കഴിഞ്ഞ വഴി പറഞ്ഞിരുന്നു, ഹോസ്പിറ്റലിലൊക്കെ ആയതുകൊണ്ട് നല്ല വോയിസിൽ സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പം എഡിറ്റ് ചെയ്യുമ്പോൾ മാക്സിമം ബൂസ്റ്റൊക്കെ ചെയ്തിട്ട് വേണം സംസാരിക്കാൻ. ഞാൻ രഹസ്യം പറഞ്ഞതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് പോവാം. അപ്പം ആദ്യത്തെ പോയിൻറ്റ്, അതായത് നിലവിലുള്ള ആ ഒരു വെർഷൻ തന്നെ ഒരു അപ്ഡേറ്റിലൂടെ കണ്ടിന്യൂ ആകുമോ, അതോ ഡിഫറൻ്റ് ഒരു എ പി കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ട് വരുമോ, അതായത് നിലവിലുള്ളത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വേറൊരു ഡിഫറൻറ്റ് അല്ലെങ്കിൽ ഡിഫറൻറ്റ് നെയിമിലുള്ള ബി ജി എം ഐ 2.0 അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു നെയിമിലുള്ള ഗെയിം ആയിരിക്കും ഇനി നമ്മൾ ഉപയോഗിക്കേണ്ടി വരിക. അതെല്ലാവർക്കും ഉള്ള സംശയമാണ്, എനിക്കും അങ്ങനെ ഒരു സംശയമുണ്ട്. അപ്പോൾ അതിനുള്ള ചാൻസ് കുറവാണ്. എന്തായാലും നെയിമിൻ്റെ അകത്ത് ബി ജി എം ഐ എന്നുള്ള നെയിം അല്ലെങ്കിൽ ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യ എന്നുള്ള നെയിം കാണും, കാരണം അതിനൊരു ഫാൻ ബേസ് ഉണ്ട്. ബി ജി എം ഐ കഴിഞ്ഞ് വേറൊരു നെയിം ചിന്തിക്കാൻ പറ്റത്തില്ല. പബ്ജി എന്നുള്ള നെയിം ആയിരുന്നു ഫെയിം, അത് മാറി ബി ജി എം ഐ എന്നുള്ള നെയിമിന് ഇന്ത്യയിലൊരു പബ്ലിസിറ്റി വന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു നെയിം മാറ്റി അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈല് മാറ്റി അവരിറക്കാനുള്ള ചാൻസ് വളരെ കുറവാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് കമൻറ്റ് ചെയ്യാം. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. അഥവാ ഇനി ഭയങ്കര റെസ്ട്രിക്ഷനൊക്കെ കാരണം ഗവൺമെൻറ് ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്ത് അവർ വേറൊരു നെയിമിൽ ഇറക്കുകയാണെന്നുണ്ടെങ്കിലും ബി ജി എം ഐ 2.0 എന്നോ അല്ലെങ്കിൽ ബി ജി എം ഐ എന്ന് അല്ലെങ്കിൽ ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യ എന്ന് എന്തായാലും ഏതെങ്കിലും രീതിയിൽ ബി ആ ഒരു നെയിമിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യും, അല്ലെങ്കിൽ എ പി കെയുടെ ആ ഒരു ലോഗോ ഉണ്ടല്ലോ അതിലെങ്കിലും അവർ മെൻഷൻ ചെയ്യുമായിരിക്കും. പിന്നീടുള്ളൊരു സംശയം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംശയം, ഡേറ്റ ട്രാൻസ്ഫർ ഉണ്ടാകുമോ എന്നുള്ള കാര്യം. നിലവിൽ നമ്മളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ബി ജി എം ഐയുടെ സെർവർ മാനേജ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റും ക്രാഫ്റ്റിനും കൂടെ ചേർന്നിട്ടാണ്, അത് സിംഗപ്പൂരിൽ വെച്ചിട്ടാണ് എന്നൊക്കെയാണ് നമ്മളെ മുമ്പ് അവർ അറിയിച്ചിട്ടുള്ളത്. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, അതായത് ക്രാഫ്റ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്താലും അതൊക്കെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പം അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഡേറ്റ ട്രാൻസ്ഫർ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഡേറ്റ പുറത്തോട്ട് പോയിട്ടില്ല, അവർക്ക് സേഫാണ്. ഇനി സപ്പോസ് ഇന്ത്യൻ ഗവൺമെൻറ് പറയുകയാണ് ഇന്ത്യയിലുള്ള ഗെയിമാണ്, അതിൻ്റെ ഡേറ്റയും ഡേറ്റ മാനേജ് ചെയ്യുന്ന സെർവറും എല്ലാം ഇന്ത്യയിൽ തന്നെ വേണം എന്ന് നിർബന്ധം പിടിച്ച് ഇന്ത്യയിലേക്ക് അത് മൈഗ്രേറ്റ് ചെയ്ത് സെർവറൊക്കെ ഇന്ത്യയിൽ തന്നെ ആക്കി അങ്ങനെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ മേ ബി ഒരു ഡേറ്റ ട്രാൻസ്ഫറിനുള്ള ചാൻസ് പോസിബിളാണ്. അത് പക്ഷേ ചെറുതായിട്ട് മേ ബി ഒരു 1% മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. കാരണം അത് ഒരു ഈസി പ്രോസസ്സിങ് അല്ല, അതായത് ഒരിടത്തുനിന്ന് സെർവറൊക്കെ കൊണ്ടുവന്ന് വേറൊരു സ്ഥലത്ത് റീബിൽഡ് ചെയ്യാമെന്നൊക്കെ പറയുന്നത് ഭയങ്കര റവന്യൂ ഒക്കെ പോകുന്നൊരു പരിപാടിയാണ്, ഏണിങ്സ് ഒക്കെ സ്പെൻഡ് ആവുന്നൊരു പരിപാടിയാണ്. അപ്പം അതിന് മേ ബി വേറെ എന്തെങ്കിലും പരിപാടി കാണും. അതുപോലെ തന്നെ ഡേറ്റ ട്രാൻസ്ഫർ വീണ്ടും കൊണ്ടുവന്ന പല പ്ലെയേഴ്സും, അതായത് ഗ്ലോബലിൽ നിന്ന് ബി ജി എം ഐയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ തന്നെ ഒരു 15% പ്ലെയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ നിന്നായിരുന്നു. പലരും അറിയാതെ, അതായത് ഡേറ്റ ട്രാൻസ്ഫർ എന്താണെന്ന് അറിയാതെ കുറച്ചൊരു പോയി, പിന്നെ ഡേറ്റ ട്രാൻസ്ഫർ നടന്ന സമയത്ത് ചില മിസ്റ്റേക്ക് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയവരുണ്ട്. പിന്നെ ചിലർ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാതെ തന്നെ ഗ്ലോബലി കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അപ്പം വീണ്ടും ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തായാലും കുറച്ച് പെർസെൻറ്റേജോളം പ്ലെയേഴ്സിനെ ലോസ് ആവും. അപ്പം അതുകൊണ്ട് ഡേറ്റ ട്രാൻസ്ഫർ മേ ബി കാണത്തില്ല, മറിച്ച് നിലവിലുള്ള ഗെയിമും പുതിയ വരാൻ പോകുന്ന ഗെയിമും ഒരു അപ്ഡേറ്റിലൂടെ ബൈപ്പാസ്സായിട്ട് അങ്ങനെ കണക്റ്റായി പോകത്തേ ഉള്ളതായിരിക്കും, അല്ലെങ്കിൽ പാരലായിട്ട് രണ്ട് ലിങ്ക് ആവുന്ന രീതിയിൽ അങ്ങനെ ആയിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഒരു ചെറിയ കൺഫ്യൂഷനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ അപ്കമ്മിങ് ആയിട്ട് വരാൻ പോകുന്ന ബി ജി എം ഐയുടെ പർട്ടിക്കുലർ വെർഷനായിട്ടുള്ള കുറച്ച് സംശയങ്ങൾ, എനിക്കും നിങ്ങൾക്കുമുള്ള സംശയങ്ങൾ. അപ്പോൾ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താം.
അപ്പം എനിക്ക് തോന്നുന്നു അത്ര കോംപ്ലിക്കേറ്റഡ് ആവത്തില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇനി നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, ഗെയിം വന്നാലേ പറയാൻ പറ്റൂ. അപ്പം എന്തായാലും അടുത്തൊരു നല്ല കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ, ബൈ ബൈ ഗായ്സ്.